ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കൂട്ടയത്ത് വാഴും ദൈവമക്കളെ, നവംബർ മാസത്തിൽ നിത്യജീവനെ പറ്റിയുള്ള ധ്യാനങ്ങളും ലോകാവസാനത്തെ പറ്റിയുള്ള ധ്യാനങ്ങളും മരണത്തെ പറ്റിയുള്ള ധ്യാനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കടന്നു പോവുക. ഈ ദിവസങ്ങളിൽ വിശുദ്ധമായ ഏതാനും മരണങ്ങളിൽ പങ്കുചേരുവാൻ, ശവസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനുമൊക്കെ ഭാഗ്യം ലഭിച്ചു. അവാക്കാ ഞാൻ ഉപയോഗിക്കുന്ന ഭാഗ്യം. ദിവസങ്ങളിൽ കടന്നുപോയ ഒരു പ്രിയപ്പെട്ട സിസ്റ്റർ, മരണത്തിന് എന്തുമാത്രം സൗന്ദര്യമുണ്ടെന്ന് കാണിച്ചു തരിക, മരണത്തിന് എന്തുമാത്രം ബലമുണ്ടെന്ന് കാണിച്ചു തരിക. നമ്മളെ നമുക്ക് പേടിയാണ് അല്ലേ? അവസാനത്തെ പറ്റി ഈ പ്രസംഗിക്കുന്ന എനിക്ക് പേടിയുണ്ട്. പേടിയൊന്നുമില്ല കേട്ടോ. ജീവിതാന്ത്യത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ ജീവിതത്തിൽ ആ കോഴ്സിനെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷ എഴുതി ജയിക്കുന്നതിനെ പറ്റിയല്ലേ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ചിന്തിക്കുന്നത്? അല്ല, ക്ലാസ്സിലൊന്നും പോകുന്നതിനെ പറ്റിയാണ് നമ്മളെന്നും ഈ ക്ലാസ്സിൽ പോകുന്നതിനെ പറ്റിയുള്ള ചിന്ത നിൽക്കുക. പരീക്ഷ എഴുതി വിജയിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ധ്യാനം ആവശ്യമല്ലേ? നമ്മളെ വളരെ ശക്തമായിട്ടുള്ള വചനഭാഗം വളരെ ചുരുക്കം പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഈ ഞായറാഴ്ച, നമുക്ക് അടുത്ത ഞായറാഴ്ച ക്രിസ്തുരാജൻ്റെ തീർന്നു, ആണ്ടുവട്ടം കഴിഞ്ഞു, പുതിയ ആരാധന വർഷത്തിലേക്ക് അടുത്തതിന് പിന്നത്തെ ആഴ്ച നമ്മൾ കയറാൻ പോവുക. അപ്പോൾ അവസാനത്തെ വളരെ ശക്തമായിട്ട് ഇത്രയും ഫയറി ആയിട്ടുള്ള വചനഭാഗം വേറെയില്ല. ഇന്ന് മലാഖിയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. മലാഖിയാസ് പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. സൈന്യങ്ങളുടെ കർത്താവ് അല്ലേ ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എന്ന ആ പ്രയോഗം ശക്തനായ ദൈവം എന്നുള്ള ബോധ്യ, ഗാഡ് ഓഫ് ആർമീസ്, സൈന്യങ്ങളുടെ കർത്താവ്, സർവശക്തനായ ദൈവത്തെ പറ്റി അവൻ പറയുന്നു. ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു, തീ കത്താൻ പോവുക. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെ കത്തിച്ചാമ്പലാവും. എന്നാലോചിച്ച് ഒരു ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിപ്പിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. ഒരു തീ ദിവസം വരാൻ പോവാണ്. ബൈബിളിൻ്റെ മുഴുവൻ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ധ്യാനം നടത്തുന്നത്. ഒരു തീ അനുഭവം, എല്ലാവരും തീയിലൂടെ കടന്നു പോകണം. തീയിലൂടെ കടന്നു പോകുന്ന ദിവസം തീയ വൈക്കോലിനെ കത്തിച്ച് ചാമ്പലാക്കും. തടിയാണേലും കൊരിന്ത്യോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ പറയും, തടിയാണേലും കത്തിപ്പോകും, ലോഹങ്ങളാണെങ്കിൽ അതിൻ്റെ ശക്തി അനുസരിച്ച് ലാസ്റ്റ് ചെയ്യും, സ്വർണമാണെങ്കിൽ കൂടുതൽ തിളങ്ങും, അല്ലെങ്കിൽ ബാക്കി ലോഹങ്ങൾ അതിലുള്ള എല്ലാ അശുദ്ധികളും നീങ്ങി കിട്ടും. അഗ്നിയിലൂടെ കടന്നു പോകേണ്ട ഒരു ദിവസമുണ്ടെന്നുള്ള ധ്യാനം നമ്മൾ ബലപ്പെടുത്തും. മക്കൾ, നമുക്ക് സന്തോഷമാണ്. ഒരു ഓട്ടം ജയിക്കുന്ന ഒരു ആവേശത്തോടെ ജീവിതത്തെ ഓടിത്തീർക്കുകയൊക്കെ വേണം. ഞാൻ നല്ല ഓട്ടം ഓടി എന്നൊക്കെ അപ്പോസ്തലം പറയുന്ന ഒരു അനുഭവമല്ലേ? ഭയപ്പെട്ട് ജീവിക്കാനുള്ളവനല്ല ക്രിസ്ത്യാനി. വിശ്വാസിക്ക് ഭയപ്പാടില്ല, അവൻ ആനന്ദത്തോടെ അവൻ്റെ ഓരോ ചുവടുവെപ്പും സ്വർഗ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പറയുന്നില്ല. നമുക്കിവിടെ നിത്യമായ നഗരമില്ല, നമ്മുടെ നിത്യനഗരം അത് സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വ സ്വർഗത്തിൽ ഹെബ്രായ ലേഖനം പറയുന്നില്ലേ? ഈ സ്വർഗത്തോട് എന്തുമാത്രം അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നുന്നുണ്ട് മക്കളെ. ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല അത്. എന്തുമാത്രം ഈ ഒരു അറ്റാച്ച്മെൻറ്റ്, നമ്മൾ ഭക്തിയുണ്ട് നമുക്ക്. ദൈവത്തിന് മുമ്പിൽ വന്നിരിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, കാര്യങ്ങളൊക്കെ പറയും. അതിനപ്പുറത്ത് ദൈവത്തോട് ഒന്നായിത്തീരണമെന്നൊക്കെ. ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് ചോദിക്കും, എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ മാധുര്യം ആസ്വദിക്കാനും അങ്ങയുടെ ഭവനത്തിൽ വസിക്കാനും. സങ്കീർത്തകൻ പറയുന്ന പ്രാർത്ഥന കേട്ടില്ലേ? ജീവിതത്തെ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ അല്പം കൂടെ ഭാവാത്മകമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ജീവിതത്തിന് ബലം കിട്ടും മകളെ. രോഗപീഠകളൊന്നും നമ്മളെ ഭയപ്പെടുത്തത്തില്ല, ക്യാൻസർ പോലും നമ്മളെ ഭയപ്പെടുത്തത്തില്ല. ഒരു പുതിയ കരുത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഒരു ദിവസം വരുന്നു. ഒരു വിധിയുടെ ദിവസമുണ്ട് മക്കളെ. ജീവിതത്തിൽ പറഞ്ഞതിനും ചെയ്തതിനും ചിന്തിച്ചതിനുമൊക്കെ ഉത്തരം കൊടുക്കേണ്ട ഒരു ദിവസമാണ്. അതെല്ലാവരും ചിന്തിക്കുന്നല്ല, കാരണം വചനം നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് പറയാൻ പറ്റും. ഉള്ളതുള്ളതുപോലെ പറയണ്ടേ വചനം. എല്ലാവരും മുമ്പിൽ നിൽക്കുന്ന കണക്കുകൾ ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ കണക്ക്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കാതിരുന്നതിൻ്റെ കണക്ക്, ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചതിൻ്റെ കണക്ക്,
ഞാൻ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയതിന് അങ്ങനത്തെ കണക്കുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ കുത്തുവാക്കുകളുടെ കണക്കുണ്ടല്ലോ. നമ്മളെന്തുമാത്രം മനുഷ്യരെ വേദനിപ്പിച്ചിട്ടുള്ളത്, നമ്മളെന്തുമാത്രം മനുഷ്യരെ മാറ്റി നിർത്തിയിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ ഒരു കണക്കില്ല മക്കൾ. ഒരു കണക്ക് പുസ്തകം ഉണ്ടെന്നേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു വിഷയത്തെ പറ്റിയാണ്, ഇങ്ങനത്തെ ഒരു കണക്ക് പുസ്തകത്തെ പറ്റിയൊക്കെ ഓർമ്മിപ്പിക്കുക. ഓരോന്നിനും കണക്ക് പറയണം, ഓരോന്നിനും കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം. പറയുക, അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോ ചാരം പോലും കാണത്തില്ല. അടുത്ത വാക്യം ഇങ്ങനെയാണ്, എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. എളിമയോടെ ദൈവമേ, സ്വരം ഉയർത്താൻ പോലും യോഗ്യതയില്ല, ആരോടും ഒന്നും പറയാൻ അവകാശമില്ലാതെ നിൽക്കുന്ന ഇതാ ഉപയോഗശൂന്യ ദാസനെന്ന് പറഞ്ഞ് എളിമയോടെ ദൈവരാജ്യത്തിന് മുമ്പ് നിൽക്കുന്ന ഒരു മനുഷ്യനെ പറ്റി ചിന്തിച്ച് നോക്കിയേ. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നുണ്ടായിരുന്നു, ഒരടി കിട്ടിയാൽ ഞാൻ മിണ്ടത്തില്ല ചോ. ഒരടി കിട്ടുമ്പോൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാലല്ലേ രണ്ടാമതൊരടി കിട്ടത്തുള്ളൂ. ദേവകളെ, നമ്മളൊക്കെ തിരിച്ചു പറയുന്നവരല്ലേ? നമ്മൾക്ക് എന്തോ അവകാശങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്നത് പോലെ നിൽക്കുന്നത്, ഒരവകാശമില്ല. സ്വർഗരാജ്യത്തിൻ്റെ മുമ്പിൽ ഏത് പുണ്യമാ പുണ്യമായെന്ന്, നമ്മുടെ ജീവിതത്തിലെ ചില ബലഹീനതകൾ നമ്മുടെ പുണ്യങ്ങളെല്ലാം ചോർത്തി കളഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ആ പുണ്യം അവിടെ ഇരിപ്പുണ്ടെന്ന്. കള്ളം കയറി കൊണ്ടുപോയെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അവസാനം ബുക്ക് നോക്കുമ്പോഴാണ് അക്കൗണ്ട് മുഴുവൻ കാലിയാണ്. കാരണം ചെയ്തു പോയ ചില തെറ്റുകളും അതിലൂടെ നഷ്ടപ്പെട്ടു പോയ കൃപകളുണ്ട്. ഈ കൃപയെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ഈ വചനം മുഴുവൻ പ്രസംഗിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ വചനം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്ന് ഒരു നിർബന്ധമില്ലെന്ന് ഭയപ്പെടുത്തുന്ന ചിന്തയാ. പൗരോഹിത്യ ജീവിതം മരണം വരെ ജീവിച്ചോട് സ്വർഗത്തിൽ പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ഈ ജീവിതത്തിൽ എനിക്ക് ചോർന്നു പോയ കൃപകളുണ്ട്, ഞാൻ നഷ്ടപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെപ്പറ്റി അത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ പുണ്യാളനായിട്ടങ്ങ് ജീവിച്ച് ജീവിച്ചങ്ങ് പോകുക, പക്ഷെ ഞാൻ പുണ്യാളനല്ലായിരുന്നു എന്നെനിക്കൊരു തിരിച്ചറിവ് നല്ലതല്ലേ. ദേവങ്ങൾ, അന്ത്യവിധിയെപ്പറ്റിയുള്ള ആത്മാർത്ഥം, അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പോലും പറ്റത്തില്ല. രണ്ടുപേരുണ്ടാവും, ഒന്ന് നമ്മുടെ കാവൽമാലാങ്ങ് പറയും പാവമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത്, അങ്ങേപ്പുറത്ത് വേവരത്തിൽ നിൽപ്പുണ്ട്, ഒരു പിശാചിൽ നിന്ന് നമുക്കെതിരായിട്ട് ന്യായം പറയും, ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് നിൽക്കും. അവൻ പറയും അങ്ങനെ ചെയ്തില്ലായിരുന്നോ, ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നോ, അവരെ മുറിപ്പെടുത്തിയില്ലായിരുന്നോ, അവരെ ഒറ്റപ്പെടുത്തിയില്ലായിരുന്നോ. ചോദ്യമുണ്ടോ മക്കളെ? ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മൾ ഈ ദിവസം ഈ അന്ത്യവിധിയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർ, എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നോർത്ത്, അല്ലെ എൻ്റെ ദൈവത്തെ. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ പറയാൻ, ഞങ്ങൾ സിസ്റ്റർ ഒരു വിശുദ്ധയായ സിസ്റ്ററായിരുന്നു. ആ സിസ്റ്റർ ആകെപ്പാട് സങ്കടപ്പെട്ട ഒറ്റ വിഷയം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടോ, ആരുടെയെങ്കിലും മനസ്സ് വല്ലാതെ വിറങ്ങലിച്ചു പോവുക. ജീവിതത്തിൽ എന്തുമാത്രം പേരെ ഞാൻ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്നറിയാവോ, എന്തുമാത്രം പേര് വിധിച്ചിട്ടുണ്ടെന്നറിയാവോ, എന്തുമാത്രം പേരെ കുറ്റപ്പെടുത്തി. നമ്മൾ മുറിവേൽപ്പിച്ച ഒത്തിരി പേരുണ്ട്, എൻ്റെ ഒരു വാക്കുകൊണ്ട്, എൻ്റെ ഒരു നോട്ടം കൊണ്ട്, എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട്. ഈ പുണ്യവതി ആ സിസ്റ്റർ ആകെപ്പാടെ കരഞ്ഞ ഒറ്റ വിഷയം ഇതേ ഉള്ളൂ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടോ. അതേപോലെ സ്വർഗത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തമ്പുരാൻ്റെ കൃപകൾ നമ്മൾ ഇതറിയും. തമ്പുരാൻ്റെ ക്വാളിറ്റി ഉണ്ട്, ആകാശം പോലെ വിശാലമായൊരു ഹൃദയമൊക്കെ, സമുദ്രം പോലെ ആഴങ്ങളുള്ളൊരു ഹൃദയമൊക്കെ അവിടെ നിന്ന് തരുന്നതല്ലേ. നോക്കിക്കേ, അവിടുത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. മുതലൊരു വാക്യം കൂടിയുണ്ട്, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. നീ ദൈവത്തെ ഭയപ്പെട്ട് എളിമയോടെ ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിൻ്റെ മുറിവിനെ കർത്താവ് സുഖപ്പെടുത്തും. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. ആർക്കും തരാൻ പറ്റാത്തൊരു ആനന്ദം കണ്ടിട്ടില്ലേ? കുഞ്ഞ് കന്നുകുട്ടികൾ തുള്ളിച്ചാടിപ്പോകുന്ന കണ്ടിട്ടില്ലേ? ഒരു കാലം നിലത്തുറപ്പിക്കാതെ അവൻ്റെ വലിയ ആനന്ദം, പാല് കുടിച്ചിട്ട് തുള്ളിച്ചാടി ഓടുന്ന കന്നുകുട്ടികളെ പോലെ ആയിരിക്കും. ഇതാ പ്രവചനം, ബൈബിളിലെ പ്രവാചക ഗ്രന്ഥങ്ങളിലെ അവസാനത്തെ പുസ്തകം, അല്ലെ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകത്തിൻ്റെ അവസാന വാക്യങ്ങൾ പറയുക. ദൈവമക്കളെ, ഈ ദിവസം ഈ ഒരു ധ്യാനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെ എത്തും? നമ്മുടെ കണക്കുകളൊക്കെ തെറ്റിയെന്നറിഞ്ഞാൽ പിന്നെ തിരുത്താൻ അവസരമില്ലെന്നേ. മരിച്ചതിന് ശേഷം കണക്ക് തിരുത്താന്ന് വിചാരിച്ചാൽ തിരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് നമ്മളോട് ഈ വചനം പറഞ്ഞു, അല്ലെ എന്നെ കൂടി എന്നോട് പറയിപ്പിക്കുക. ഇത് ഞാൻ അനങ്ങാൻ വയ്യാതെ കിടക്കുമ്പോൾ എനിക്ക് കണക്ക് തിരുത്താൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് കണക്ക് തിരുത്താം. എൻ്റെ ജീവിതത്തെ ഒന്നും കൂടെ വിലയിരുത്താനായിട്ട് രണ്ടാമത്തെ വായനയിൽ അപ്പോസ്തലൻ പറയുകയാണ്, തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക 3 അധ്യായത്തിൽ പറയുക, എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ, ഞങ്ങൾ നിങ്ങൾക്ക് മാതൃകയായിട്ട് ജീവിച്ചു. ദൈവരാജ്യത്തിൻ്റെ അടയാളമായി ജീവിക്കുന്ന ഒരു പുരോഹിതൻ, ദൈവസ്നേഹത്തിൻ്റെ കൂദാശയായി ജീവിക്കുന്ന
ദൈവകരുണയുടെ ദൈവക്ഷമയുടെ അനേക കുടുംബങ്ങളുമൊക്കെ ഇവിടെ തകരുകയല്ലേ. ഒരുപാട് ബലം പിടിച്ച് കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും രണ്ടു വഴിക്ക് അച്ഛ ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല അച്ഛോ, ഒന്നിച്ച് ജീവിക്കാൻ എന്താ ഒരു കുഞ്ഞു വാശിയേ ഉള്ളൂ, അതിനപ്പുറത്തൊരു വിഷയം അവിടെ ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ആരുടെയും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലൊരു ബലഹീനതയില്ല. പക്ഷെ ഒരു ചെറിയ ഒരു ദ്വാരം മതി സുഷിരം മതി ഒരു കപ്പൽ മുക്കിക്കളയാൻ, ഒരു ചെറിയ ദ്വാരം മതി ഒരു കപ്പൽ മുക്കിക്കളയാൻ. ദൈവങ്ങളെ കൃപ നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലോ. ദാ സങ്കീർത്തന പുസ്തകത്തിൽ പറയുക, സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തകൻ പറഞ്ഞു വെക്കുക, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വ്യാപരിക്കുക. ഡൂയിങ് എവറിത്തിങ് ഫോർ ദ ലോർഡ്, ജീവിതം മുഴുവൻ കർത്താവിനോടാ. നീ ദേഷ്യപ്പെടുന്നത് കർത്താവിനോടാ, നീ മുറിപ്പെടുത്തുന്നത് കർത്താവിനെയാ, നീ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാ. അപ്പോസ്തലൻ പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ അതും കർത്താവ്. ഒരു സ്വർഗത്തിൽ ലയിച്ചുള്ളൊരു ജീവിതം. സുവിശേഷം, ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 21 അധ്യായത്തിൽ ഈശോ ജെറുസലേം ദേവാലയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ഇതിനപ്പുറത്ത് എന്താ പറയാനുള്ളത്? ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ജെറുസലേം ദേവാലയത്തിന് എന്നാ കുറ്റമുള്ളേ? എത്രായിരം ബലികൾ അർപ്പിച്ചൊരു സ്ഥലമാണെന്ന് നോക്കിക്കേ, എത്രായിരം മനുഷ്യർ അനുഗ്രഹിക്കപ്പെട്ട ഇടോ. പക്ഷെ അതിന് പോലും നിലനിൽപ്പില്ലെങ്കിൽ എൻ്റെ കുഞ്ഞെ, എനിക്കും നിങ്ങൾക്കും എന്താ നിലനിൽപ്പ്? പള്ളിക്ക് നിലനിൽപ്പില്ലെങ്കിൽ പള്ളി പ്രസംഗിക്കുന്ന അച്ഛനെന്നാ നിലനിൽപ്പ്? പറ, പള്ളിക്ക് നിലനിൽപ്പില്ലെങ്കിൽ പള്ളി പ്രസംഗിക്കുന്ന അച്ഛനെന്നാ നിലനിൽപ്പ്? സത്യമല്ലേ? പള്ളി വരും നിങ്ങൾക്ക് എന്നാ നിലനിൽപ്പ്? തിരുവചനം പറയുക, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടാൻ പോവുക. ദൈവങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശരിക്കും ഒരു ആത്മവിചിന്തനത്തിലേക്ക് നമ്മൾ നയിക്കുക. ഇതിനപ്പുറത്തുള്ളതാണ്, ഈ കാണുന്നതല്ല, കാണുന്നതിനപ്പുറത്തുള്ളതാണ് നിലനിൽക്കുന്നത്. തിരുവചനം കേട്ടെ, നിങ്ങളീ ലോകത്തിൽ യുദ്ധത്തെപ്പറ്റി കേൾക്കും, കലഹത്തെപ്പറ്റി കേൾക്കും, പകർച്ചവ്യാധിയെപ്പറ്റി കേൾക്കും, സുനാമിയെപ്പറ്റി കേൾക്കും, കോവിഡിനെപ്പറ്റി കേൾക്കും. പക്ഷെ അതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട വിഷയം ഇതാണ്, നിൻ്റെ ആത്മാവ് നഷ്ടമായ, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായ. ഓ കർത്താവേ, എളിമയോടെ നിൽക്കട്ടെ കർത്താവേ. ശിരസ് കുനിച്ച് നിൽക്കുന്നതാണ് പ്രാർത്ഥനയുടെ ഭാവമെന്ന് അങ്ങ് ഉപമ പറഞ്ഞല്ലോ. ആ ചുങ്കക്കാരൻ നിന്ന നിപ്പാണ് പ്രാർത്ഥനയുടെ നിപ്പെന്ന്. തലയുയർത്തി നിൽക്കുന്നവനാ കർത്താവേ ഞാൻ. ദൈവമേ, എളിമയോടെ വരുന്ന മനുഷ്യരുടെയൊക്കെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ, സ്വരം താഴ്ത്തി സംസാരിക്കാൻ കർത്താവേ വരം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ധ്യാനം ഞങ്ങൾക്കുണ്ടാവട്ടെ ദൈവമേ. സ്വർഗത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്നത് മുഴുവൻ സ്വർഗത്തിന് വേണ്ടിയും, ഓടുന്നത് സ്വർഗത്തിലെത്താൻ വേണ്ടി, പറയുന്നതും ചെയ്യുന്നതുമൊക്കെ സ്വർഗത്തിലെത്താൻ വേണ്ടി കർത്താവെ, സ്വർഗചിന്ത മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കണമേ കർത്താവെ. സഹനത്തിനും നൊമ്പരവും ഒക്കെ സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴികളാണെന്ന് ഞങ്ങളെ നീ പഠിപ്പിച്ച് തരണമേ ദൈവമേ. ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങളും ജോലി തടസ്സങ്ങളും വിസ തടസ്സങ്ങളും അനുഭവിക്കുന്നവർ, ക്യാൻസർ രോഗങ്ങളും മാനസിക രോഗങ്ങളും മാഹാരോഗ്യങ്ങളും ഉള്ളവർ, വിശുദ്ധകരമുയർത്തി അങ്ങ് ആശീർവദിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്ക.